കെമിക്കലാണ് കത്തിയത്, ഇവർ ആദ്യം പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകൾ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ എല്ലാ വിധത്തിലുള്ള മരുന്നുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ലാൽ പറഞ്ഞതുപോലെ ഇവിടെ എത്തുന്ന ആളുകൾക്കെല്ലാവർക്കും ഇവിടെയുള്ള ആളുകൾ മാസ്കുകളും മറ്റുമൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ നിൽക്കാൻ കഴിയുന്നത്. നമുക്ക് ഈ ശ്വാസം എടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നല്ല പുകയുണ്ട്. പുക എന്ന് മാത്രമല്ല, ഈ നമ്മുടെ നിൽക്കുമ്പോൾ കണ്ണൊക്കെ നീറുന്ന അവസ്ഥയിലുള്ള തരത്തിലുള്ള പുക, വലിയ തരത്തിലുള്ള പുക ഇവിടെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ആ പുകയിലാണ് നിൽക്കുന്നത്. ഈ പറയുന്ന ഇവർ ഈ ബ്ലീച്ചിങ് പൗഡർ എന്നൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ നമ്മൾ കരുതിയിരുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് പിന്നീട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ബ്ലീച്ചിങ് പൗഡർ മാത്രമായിരുന്നില്ല, ഇപ്പോൾ സജാദൊക്കെ പറയുന്നത് പോലെ ഈ കെമിക്കൽ ബോംബ് എന്നൊക്കെ പറയുന്നത് പോലത്തെ അവസ്ഥയായിരുന്നു. എല്ലാ മറ്റ് മരുന്നുകളും മറ്റും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ചെറിയൊരു കെട്ടിടത്തിന് മാത്രമാണ് തീപിടിച്ചത്. ആ തീ ഇപ്പുറത്തേക്ക് പടർന്നിരുന്നുവെങ്കിൽ തൊട്ടപ്പുറേ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്കും തീ പടർന്നില്ല. ഒരു 10 മീറ്റർ മാത്രം മാറി തൊട്ടിപ്പുറേ ഇതേ തരത്തിലുള്ള മരുന്നുകൾ സൂക്ഷിക്കുന്ന മറ്റൊരു കെട്ടിടം ഉണ്ടായിരുന്നു, അവിടേക്കും തീ പടർന്നില്ല എന്നുള്ളതാണ് ഈ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, കൃത്യസമയത്ത് ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് ഇവിടെ എത്താനായി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവർ ഇവിടെ എത്തി അപ്പോൾ തന്നെ തീ അണയ്ക്കാൻ കഴിഞ്ഞു. നിരവധി യൂണിറ്റുകൾ വേഗത്തിൽ തന്നെ ഇവിടേക്ക് എത്തുന്നു. അവിടെ എത്തുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം റെഡിയായിരുന്നു. ഇവിടെയുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇവിടെ ഗേറ്റുകളും മറ്റും എല്ലാം തുറന്നിട്ട് ഇവിടേക്ക് കടന്നു വരാൻ പരുവത്തിനുള്ളൊരു സംവിധാനം ഒരുക്കിയിരുന്നു. ഫയർഫോഴ്സ് ഇവിടെ എത്തുന്നു, വേഗത്തിൽ തന്നെ തീ അണയ്ക്കുന്നു. ഒരു പക്ഷേ ആ തീ തൊട്ടിപ്പുറത്തെ കെട്ടിടത്തിലേക്ക് പടർന്നിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല. കാരണം അതിന് തൊട്ടിപ്പുറം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമടക്കം തൊട്ടപ്പുറയുണ്ട്. പ്രിൻറ്റിംഗ് സ്റ്റേഷനുകളടക്കം ഈ കെട്ടിടത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നമുണ്ടായി മാറിയനെ. അതെന്തായാലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇപ്പോഴും ഈ പുക തീരുന്നില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ എത്തി JCB ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന കത്തിപ്പിടിച്ച കെമിക്കലുകളടക്കം തുടർച്ചയായി ഇളക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷവും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ